ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേരള ട്രഡീഷണൽ ഓർണമെന്റ്സിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെ കയ്യിലും ട്രഡീഷണൽ ഓർണമെന്റ്സ് ഉണ്ടാവും അല്ലേ? ഗോൾഡ് ആവട്ടെ, ഇമിറ്റേഷൻ ആവട്ടെ, ഒന്നോ രണ്ടോ എല്ലാവരുടെ കയ്യിലും കാണും. പക്ഷേ കേരളത്തിലെ എല്ലാ ട്രഡീഷണൽ ഓർണമെന്റ്സിനെ കുറിച്ച് നമുക്ക് അറിയോ? അറിയാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ അറിയാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ഓർണമെന്റ്സ് ട്രഡീഷണൽ ആയിട്ട് കേരളത്തിൽ ഉണ്ടെന്നുള്ളതാണ്. അപ്പം നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാം. ഞാനിതിൽ കാണിക്കുന്നത് ഏതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് ഇവിടെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യത്തേതാണ് പിച്ചി മൊട്ടുമാല. ഇതിപ്പോഴും കോമൺ ആയിട്ട് വെയർ ചെയ്യുന്ന ഒരു ഓർണമെൻ്റ് ആണ്. നമ്മുടെ ട്രഡീഷണൽ ഓർണമെൻറ്റ്സിൻ്റെ കൂടെ ജ്വല്ലറീസിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒന്നാണ്. പിച്ചിമൊട്ടിൻ്റെ ഷേപ്പിലുള്ള ദലങ്ങളാണ് ഇതിന് വരുന്നത്. ഇത് എക്സ്പെഷ്യലി നെക്ലേസ് ആയിട്ട്, ടൈറ്റ് ആയിട്ടുള്ള നെക്ലേസ് ആണ് യൂസ് ചെയ്യുക. ലോങ് ചെയിൻ ആയിട്ടല്ല, ചെറിയ ഷോർട്ട് നെക്ക് വെയർ ആയിട്ടാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അടുത്തത് പാലക്കാമാലയാണ്. പാലക്കാമാലയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, ഇത് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് നമ്മൾ നെക്ലേസ് ആയിട്ട് യൂസ് ചെയ്യും, ലോങ് ചെയിൻ ആയിട്ടൊക്കെ പാലക്കാമാല യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും ട്രഡീഷണൽ പാലക്കാമാലയുടെ പാലക്ക കളർ ഗ്രീൻ ആണ്. പക്ഷേ ഇപ്പം മോഡേൺ ഫാഷനിൽ അതിൻ്റെ റെഡോ പർപ്പിളോ ബ്ലൂവോ അങ്ങനെ പല കളേഴ്സിലൊക്കെ പാലക്കായിട്ട് വരുന്നുണ്ട്. ഇത് ലോങ് ആയിട്ടുള്ളതും പെൻഡൻ്റ് ആയിട്ടും ബാംഗിൾസ് ആയിട്ടും ഇയറിംഗ്സ് ആയിട്ടൊക്കെ ഈ പാലക്ക വെച്ചിട്ടുള്ള ഓർണമെന്റ്സ് വരുന്നുണ്ട്. ട്രഡീഷണൽ പാലക്ക നെക്ലേസിൽ വരുന്നത് മാംഗോ ഷേപ്പോ അല്ലെങ്കിൽ പുലിനഖത്തിൻ്റെ ഷേപ്പോ ഒക്കെ ആയിട്ടാണ് ട്രഡീഷണൽ ആയിട്ടുള്ളത്. ഇപ്പം മോഡേൺ ആയിട്ട് പാലക്ക പല ഷേപ്പിലും അവൈലബിൾ ആണ്. അടുത്താണ് മുല്ലമൊട്ടുമാല. ഇത് നമുക്ക് കോമൺ ആയിട്ട് അറിയുന്ന ഒന്നാണല്ലേ. ഈ മുല്ലമൊട്ടുമാല ചിലപ്പോൾ നമുക്ക് പിച്ചിമൊട്ടുമാലയായിട്ട് കൺഫ്യൂഷൻ വരും. രണ്ടും ഏകദേശം കാണാൻ ഒരേപോലെ ഇരിക്കും. പിന്നെ ഇതിനെ വേർതിരിക്കുന്ന ഒരു ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ദലങ്ങളിൽ നിങ്ങൾക്ക് മുല്ലമൊട്ടിൻ്റെ പോലെ ഒരു ലീഫി പാർട്ട് കൂടെ കാണാൻ പറ്റും. അതായത് ഒന്നുകൂടെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു കട്ടിങ് കാണാം. അപ്പോൾ അതാണ് പിച്ചിമൊട്ടിനെ മുല്ലമൊട്ടെന്ന് വ്യത്യസ്തമാക്കുന്നത്. കൂടാതെ മുല്ലമൊട്ടുമാലയുടെ ദലങ്ങൾക്ക് കുറച്ചുകൂടി വണ്ണം ഉണ്ടാവും മറ്റേതുമായിട്ട് കമ്പയർ ചെയ്യുമ്പം. മുല്ലമൊട്ടുമാല എന്ന് പറയുന്നത് ശരിക്കും ഹെയർലൂം ആയിട്ടുള്ളൊരു മാലയാണ് നമുക്ക് പറയാം. അതായത് പെൺകുട്ടികൾക്കൊക്കെ അവരുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ ആമാടപ്പെട്ടിന്നൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന, തലമുറകളായിട്ട് കൈമാറ്റം ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കേരളത്തിൻ്റെ ട്രഡീഷണലിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മുല്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ റിസംബിൾ ചെയ്തിട്ടാണ് ഈ ഒരു മുല്ലമൊട്ടുമാല ഉണ്ടാക്കിയിട്ടുള്ളത്. ശരിക്കും കർണാടക ട്രഡീഷണലും ഈ ഒരു നെക്വയർ വരുന്നുണ്ട്. അത് അവരതിനെ മല്ലിമുഖുസ് ഇടാനാണ് പറയുന്നത്. അടുത്തതാണ് മാങ്ങാമാല. മാങ്ങാമാലയും നമുക്ക് ഏകദേശം അറിയുന്നൊരു ഡിസൈൻ തന്നെയാണല്ലേ. നമ്മൾ ഇമിറ്റേഷൻ ജ്വല്ലറീസിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഡിസൈനാണ് മാങ്ങാമാല. മാംഗോ ഷേപ്പിലുള്ള ഒരു ലീവ്സ് പോലെയുള്ള ഒരു ദലങ്ങളാണ് ഇതിന് വരുന്നത്. ഇതിങ്ങനെ നെക്ലേസ് ആയിട്ടും അതേപോലെ ലോങ് ചെയിൻ ആയിട്ടൊക്കെ വരുന്നുണ്ട്. ശരിക്കും ട്രഡീഷണൽ മാങ്ങാമാല മാലയാണ്, അതായത് ലോങ് ചെയിനാണ് ട്രഡീഷണൽ മാങ്ങാമാല വരുന്നത്. അടുത്തതാണ് ഇളക്കത്താലി. ഈ ഇളക്കത്താലിയാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ദളമിന്നി എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ രണ്ടു പേരും വരാനുള്ള കാരണം ഈ ഡിസൈൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ടുള്ള ഗോൾഡ് താലിയുടെ ഷേപ്പിലുള്ള കുഞ്ഞു കുഞ്ഞു പീസുകൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നടക്കുന്നതിനനുസരിച്ച്, നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ചൊക്കെ ഇതിങ്ങനെ ഇളകിക്കൊണ്ടിരിക്കും. ഇത് ശരിക്കും ഒരു വിഷ്വൽ എഫക്ട് തരും. നല്ല നല്ല വെട്ടിത്തിളങ്ങുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും ഇതിങ്ങനെ ഇളകുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ഇളക്കത്താലി എന്ന് പറയുന്നത്. ദളമിനി എന്ന് പറയുന്നത് ദളങ്ങളായിട്ടുള്ള പീസസാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. അതിങ്ങനെ മിന്നി കളിക്കും നമ്മൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച്. അതുകൊണ്ടൊക്കെയാണ് ഈ ഒരു നെയിം വന്നിട്ടുള്ളത്. കൂടാതെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്തത് ഇങ്ങനെ തിളങ്ങുന്നതുകൊണ്ട് തന്നെ ഒരു ഈ ഒരു ഓർണമെന്റ് വെയർ ചെയ്യുമ്പോൾ ഒരു സ്പെഷ്യൽ റിച്ച് എഫക്റ്റ് ആണ് വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് ഞങ്ങൾ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ തിരിച്ചു വന്നിട്ട് അമ്മ അച്ഛമ്മയുടെ അടുത്ത് പറയും ഇങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെയാണ്. അതിൽ സ്പെഷ്യലായിട്ട് അച്ഛമ്മടുത്ത് ചോദിക്കും ഇങ്ങനെ ഈ ദളമിനി ഉണ്ടായിരുന്നു എന്ന്. കാരണം എല്ലാവരും അന്ന് വെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഐറ്റം ആയിരുന്നു. ഇപ്പം അത് ആരും ഉപയോഗിക്കുന്ന കാണാറില്ല. കാരണം ഇപ്പോഴുള്ള ആളുകൾക്കൊന്നും ഈ ഒരു എക്സ്ട്രാ ഷൈനോടൊന്നും താല്പര്യമില്ല. ഇത് ഒരു എക്സ്ട്രാ ഷൈൻ തന്നെയാണ് ഈ ഒരു ഇളക്കത്താലി എന്ന് പറയുന്നത്. പക്ഷേ മോഹിനിയാട്ടത്തിനൊക്കെ ഓർണമെന്റായിട്ട് ഇപ്പോഴും ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നുണ്ട്. പണ്ട് ബ്രൈഡ്സൊക്കെയും ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വണ്ണാണ് കഴുത്തില. ഇതും കോമൺ ആയിട്ട് കേരളത്തിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓർണമെന്റാണ്. ജസ്റ്റ് ലീഫ് ഷേപ്പിലുള്ള ദലങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. ട്രഡീഷണൽ ജ്വല്ലറിയുടെ കൂട്ടത്തിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു ഡിസൈൻ കൂടിയാണ് ഈ കഴുത്തില. അടുത്തതാണ് കാശുമാല. കാശുമാല അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ലോ അല്ലേ. ഈ കാശുമാല എന്ന് പറയുന്നത് ശരിക്കും ഒരു പ്രോസ്പെരിറ്റിയുടെയും പവറിന്റെ ഒക്കെ സിമ്പിളാണ്. കോയൻ ഷേപ്പിലാണ് ഈ ഒരു നെക്വയർ വരുന്നത്. ഇത് ചോക്കർ നെക്ലേസ് ആയിട്ടും ലോങ് നെക്ലേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊക്കെ നായർ നമ്പൂതിരി ഫാമിലികളിലൊക്കെ ആയിരുന്നു ഈ കാശുമാലകൾ അവർ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിങ്ങനെ തലമുറകളായിട്ട് കൈമാറിക്കൊണ്ടിരിക്കുന്ന അവരുടെ ഒരു ഒരു പ്രോസ്പെരിറ്റി കാണിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു ഈ ഒരു ഓർണമെന്റ്. അടുത്തതാണ് നാഗപടം. നാഗങ്ങൾ കേരളത്തിന്റെ റിലീജിയസ് ബിലീഫിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ നാഗപടത്താലി റെപ്രസെന്റ് ചെയ്യുന്നത് ഒരു നാഗത്തിന്റെ തലയാണ്. അതായത് സ്നേക്കിന്റെ ഹെഡ് പോർഷനെയാണ് നാഗപടത്താലി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇത് ലോങ് നെക്ലേസ് ആയിട്ടും ചോക്കർ നെക്ലേസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ നാഗപടത്താലി എന്ന് പറയുന്ന ഒരു ഐറ്റം കൂടിയുണ്ട്. അത് ഈ ഒരു നാഗപടം സിംഗിൾ ആയിട്ട് ഒരു ചെയിൻ്റെ മുകളിൽ യൂസ് ചെയ്യുന്ന ഒരു പെൻഡന്റ് പോലെ യൂസ് ചെയ്യുന്നതിനാണ് നാഗപടത്താലി എന്ന് പറയുന്നത്. ഇതും കേരളത്തിൽ പോപ്പുലർ ആയിട്ടുള്ളൊരു ട്രഡീഷണൽ ഓർണമെന്റ് ആണ്.
അടുത്തതാണ് പുലിനഗമാല. ഇത് പേര് പോലെ തന്നെ പുലിനഗത്തിൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ പെറ്റൽസൊക്കെ വരുന്നത്. അപ്പം ഇത് പണ്ട് ക്ഷത്രിയന്മാരൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പുലിനഗ ചെയിനെ ഇൻസ്പയറായിട്ട് ചെയ്തിട്ടുള്ള ഡിസൈനാണ്. അതായത് ആദ്യം ആളുകൾ ഇങ്ങനെ ചെയിൻ്റെ മുകളിൽ പുലിനഗം, ഒറിജിനൽ പുലിനഗം ഇങ്ങനെ ഹാങ് ചെയ്തിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഇൻസ്പയർ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഓർണമെൻ്റാണ് ഈ ഒരു പുലിനഗമാല എന്ന് പറയുന്നത്. ആ ഒരു പെൻഡലിന് പകരം ഇത് ഒരു വിമൻ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നെക്ലേസ് ഫോമിലേക്ക് അവർ മാറ്റിയതാണ്. അടുത്താണ് കരിമണിമാല. നമ്മുടെ അമ്മമാരുടെ കയ്യിലൊക്കെ എന്തായാലും കരിമണിമാല ഉണ്ടാവും. കുറച്ച് മുമ്പൊന്നും കരിമണിമാല ഇല്ലാത്ത ആളുകൾ, സ്ത്രീകൾ ഉണ്ടാവില്ല കേരളത്തിൽ. കല്യാണം കഴിഞ്ഞ ആളുകളായിരുന്നു കൂടുതലായിട്ട് കരിമണിമാല ഉപയോഗിച്ചിരുന്നത്. ചിലർ താലിയുടെ ലോക്കറ്റ് വരെ കരിമണിമാലയുടെ മുകളിലായിരുന്നു ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പേരുപോലെ തന്നെ ബ്ലാക്ക് ബീഡ്സ്, അത് ഗോൾഡൻ ബീഡ്സിൻ്റെ കൂടെ ഗോൾഡൻ ചെയിനിൻ്റെ കൂടെയൊക്കെ കമ്പൈൻ ചെയ്ത് വരുന്ന ഡിസൈൻസാണ് ഈ കരിമണിമാലയ്ക്ക് ഉണ്ടായിരുന്നത്. ബ്ലാക്ക് ബീഡ്സ്, ചിലപ്പം ഗ്ലാസ് ബീഡ്സോ ക്രിസ്റ്റൽ ബീഡ്സോ ഒക്കെ വെച്ചിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തതാണ് പൂത്താലിമാല. ഇതും ഒരു പോപ്പുലർ ആയിട്ടുള്ള ട്രഡീഷണൽ ഓർണമെന്റ്സ് ആണ്. ഇത് രണ്ട് രീതിയിലുണ്ട്, കട്ടപ്പൂത്താലി, താമരപ്പൂത്താലി. നമ്മളിപ്പോൾ പിക്ചേഴ്സിൽ കാണുന്നത് കട്ടപ്പൂത്താലിയാണ്. കട്ടപ്പൂത്താലി എന്ന് പറയുന്നത് ഇങ്ങനെ സ്ക്വയർ ആയിട്ടുള്ള പോർഷൻസ് ചേർത്ത് വെച്ചിട്ടുണ്ടാക്കിയതാണ് കട്ടപ്പൂത്താലി. ഇനി താമരപ്പൂത്താലി എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ ഒരു താമരയുടെ ഷേപ്പിലുള്ള പെറ്റൽസ് പോലുള്ള സംഭവം ഇങ്ങനെ വരുന്നതാണ് താമരപ്പൂത്താലി. അടുത്തതാണ് കുഴിമിന്നി. ഇത് ഒരു ഫ്ലോറൽ ഷേപ്പിലുള്ള പോർഷൻസ് വെച്ചിട്ടുള്ള ഒരു നെക്ക് വെയർ ആണ്. ഇതിന് കുഴിമിന്നി എന്ന് പേര് വരാൻ കാരണം ഈ ഒരു ഫ്ലവേഴ്സിന്റെ സെന്ററിലായിട്ടൊരു പോർഷൻ ഉണ്ടാവും, അവിടെ ഇങ്ങനെ കുഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ആ കുഴിഞ്ഞ ഏരിയയിൽ ഇങ്ങനെ ലൈറ്റ് റിഫ്ലക്ട് ചെയ്തിട്ട് ഇങ്ങനെ തിളങ്ങും, അതുകൊണ്ടാണ് ഇതിന് കുഴിമിന്നി എന്ന് പേര് വന്നത്. ഇത് നമ്മൾ അങ്ങനെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ഓർണമെന്റ് അല്ല. അടുത്തതാണ് ചന്ദ്രമിന്നി. ഇത് നമ്മൾ അധികം കേട്ടിട്ടുള്ളതല്ല, ഇതൊരു റെയർ ഓർണമെന്റ് ആണ്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇതിന് പേര് വരാൻ കാരണം ചന്ദ്രക്കലയുടെ ഷേപ്പിലാണ് ഇതിൻ്റെ ഒരു നെക്ലേസ് പോർഷൻ വരുന്നത് അല്ലേ. ചന്ദ്രക്കലകൾ ഇങ്ങനെ അടുപ്പിച്ച് വെച്ച പോലെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. അതുകൂടാതെ ഭയങ്കര തിൻ സ്ലിം ആയിട്ടുള്ള ലുക്കാണ് ഇത് ഈ ഒരു നെക്ക് വെയർ തരുന്നത്. ഇതിനൊരു പെൻഡന്റ് കൂടെ ഉണ്ടാവും. ഇതും കേരള ട്രഡീഷണൽ ഓർണമെന്റ്സിന്റെ ഇതിൽ പെട്ട ഒരു ഓർണമെന്റ് ആണ്. അടുത്തതാണ് കുഴൽമോതിരം മാല. ഇത് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല. ഇത് വെയർ ചെയ്യുന്നത് ചോക്കർ ആയിട്ടാണ്, നല്ല ടൈറ്റായിട്ട് നെക്കിൽ വരുന്ന രീതിയിലാണ് ഇത് വെയർ ചെയ്യുന്നത്. ഇതിന് കുഴൽമോതിരം എന്ന് പറയാൻ കാരണം മേ ബി കുഴലുകൾ പോലെയുള്ള ബീഡ്സാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിന് സെന്ററിൽ ചെറിയൊരു പെൻഡന്റും ഉണ്ടാവും, ഇനാമലോ ഗ്ലാസോ ക്രിസ്റ്റലോ എന്തെങ്കിലും വെച്ചിട്ടുള്ളൊരു പാലക പോലെയുള്ള ഒരു പെൻഡന്റ് കൂടെ ഇതിനുണ്ടാവും. ഇതാണ് കുഴൽമോതിരം മാല. അടുത്തതാണ് മണിമാല. മണിമാല പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാ വീട്ടിലും ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർണമെന്റ് ആണ് മണിമാല. ഇങ്ങനെ മണികളായിട്ടുള്ള ഇത് ജോയിൻ ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് നെക്ക് വെയർ ആണ്. ഇത് നമ്മൾ കേരള ട്രഡീഷണൽ ഓർണമെന്റ്സിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ഗോൾഡൻ നെക്ക് വെയർ ആണ്. ഇത് ലോങ് ചെയിൻ ആയിട്ടാണ്, ലോങ് നെക്ലേസ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് സിംഗിൾ ലെയറിലും മൾട്ടിപ്പിൾ ലെയേഴ്സിലും യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് ഖണ്ഡസാരം. ഈ ഖണ്ഡസാരം എന്ന് പറയുന്നത് ഹാഫ് മൂൺ ഷേപ്പിൽ, ചന്ദ്രക്കലയുടെ ഷേപ്പിലുള്ള പീസസ് സ്റ്റാക്ക് ചെയ്തിട്ടാണ് ഇതിന്റെ നെക്ലേസ് പോർഷൻ വരുന്നത്. ഇതിന് പിന്നെ ഒരു പെൻഡന്റും ഉണ്ടാവും. അതുകൂടാതെ പിങ്ക് കളർ സ്റ്റോൺസ് ആണ് ഇതിന് നോർമലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ശരിക്കും നല്ലൊരു സൗത്ത് ഇന്ത്യൻ ട്രഡീഷണൽ വൈബ് തരുന്ന ഒരു ഓർണമെന്റ് ആണിത്. ഇപ്പോഴും നമുക്ക് ഡാൻസ് ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് ഇത് കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ടാവും. ഇത് കൂടുതലായിട്ട് റോയൽസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ടൈപ്പ് ഓഫ് ഓർണമെന്റ് കൂടിയാണ്, ഒരു റിച്ച് ലുക്ക് തരുന്ന ഒരു ഓർണമെന്റ് കൂടിയാണ്. അടുത്തതാണ് അവിൽ മാല. ഇത് നമ്മളിപ്പോൾ അധികം കാണാത്തൊരു ഡിസൈൻ ആണല്ലേ. അപ്പോൾ ഈ അവിൽ ഈ കേരളത്തിലുള്ളൊരു ട്രഡീഷണൽ ഓർണമെന്റ്സിൻ്റെ ഒക്കെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ചുറ്റുപാടുള്ള കാര്യങ്ങൾ ഇൻസ്പയർ ആയിട്ടാണ് ഒരുവിധ ഓർണമെന്റ്സ് ഒക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ അവിലിൻ്റെ ഷേപ്പിൽ, നമ്മുടെ ഒരു കോമൺ ഫുഡായിരുന്നു അവിൽ പണ്ട് കാലത്ത്, അവിലിൻ്റെ ഷേപ്പിൽ ചെയ്യുന്ന മാലയാണ് അവിൽ മാല. ഇത് സിംഗിൾ ലെയർ ആയിട്ടും മൾട്ടിപ്പിൾ ലെയേഴ്സ് ആയിട്ടും ഇത് വരുന്നുണ്ട്. ലോങ് നെക്ലേസ് ആയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്താണ് കാശാലിമാല. കാശമാല നമുക്കറിയാം അല്ലേ, എന്താണ് കാശാലിമാല. ഇത് സിമിലർ ആയിട്ട് തന്നെ കോയൽ നെക്ലേസിന് സിമിലർ ആയിട്ടുള്ള ഒരു ഓർണമെന്റ് ആണ്. പക്ഷേ ഇതിന്റെ മുകളിൽ നല്ല തിക്കായിട്ടുള്ള ലക്ഷ്മി മോട്ടീവ്സ് ഉണ്ടാവും. ഈ മോട്ടീവ്സ് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ എൻഗ്രാവ് ചെയ്ത പോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. ഈ കാശമാലയും കാശാലിമാലയും തമ്മിൽ ഡിഫറൻസ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇതില്ല ഈ കോയൻസ് ഓവർലാപ്പ് ചെയ്യില്ല, സിംഗിൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ കാശുമാലയിൽ ഓവർലാപ്പ് ചെയ്ത രീതിയിലാണ് വരുന്നത്. കാശാലിമാല ഇന്നത്തെ കാലത്ത് കുറച്ചുകൂടി നല്ല ഫേമസ് ആണ്, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവും ഇതിൻ്റെ ഒരു ഇമിറ്റേഷൻ ഓർണമെന്റ് ആയിട്ടുണ്ടാവും. അടുത്താണ് ഗോതമ്പ് മണിമാല. ഇത് നമ്മൾ നേരത്തെ അവൽമാല പറഞ്ഞ പോലെ ഗോതമ്പിൻ്റെ ഷേപ്പിലുള്ള മാലയാണ് ബീഡ്സ് വരുന്നത്. ഇതും സിംഗിൾ ഓർ മൾട്ടിപ്പിൾ ലെയർ ആയിട്ടാണ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ കോമൺ ആയിട്ട് ഇന്നത്തെ കാലത്ത് കാണുന്ന ഒരു ഐറ്റം അല്ല ഇത്. നെക്സ്റ്റ് വണ്ണാണ് പതക്കം. പതക്കം എന്ന് പറഞ്ഞാൽ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു പെൻഡന്റ് ആണ്, ശരിക്കും ഇതൊരു ചെയിനിൻ്റെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പോഴും ഫേമസ് ആയിട്ടുള്ള ഒരു ജ്വല്ലറി തന്നെയാണ്. വെറും ഈ ഒരു പതക്കം ഒരു ചെയിനിൻ്റെ മുകളിൽ സിമ്പിളായിട്ട് നമുക്ക് തോന്നുമെങ്കിലും ഇപ്പോഴും നല്ല രീതിയിൽ ഐ കാച്ചിങ് ആയിട്ടുള്ളൊരു ഓർണമെന്റ് ആണ് ഈ പതക്കം വരുന്നത്. ഇത് സ്റ്റോൺസ് വെച്ചിട്ടും അതേപോലെ പാലക്ക വെച്ചിട്ടും ഒക്കെ ഈ ഒരു പതക്കത്തിന്റെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ആ ഒരു പതക്കം കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യും ചെയിനിനേക്കാളും, അത് തന്നെയാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി വരുന്നത്. അടുത്ത അധികം ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്തൊരു ഐറ്റമാണ് മുക്കലക്കല്ല മാല.
ഇത് ബ്രാഹ്മിൻ ലേഡീസ് കല്യാണം കഴിയുന്നതിന് മുമ്പ് ധരിച്ചിരുന്ന ഒരു സിമ്പിൾ ട്രഡീഷണൽ ഓർണമെന്റ്സ് ആണ്. ഇത് ഒരു ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ്. പൊതുവേ ബ്രാഹ്മിൻ ലേഡീസ് അന്ന് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറീസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. അവരുടെ ഒരു സ്വാത്വിക പ്രാഗത്വം കൊണ്ടാണ് അങ്ങനത്തെ ഓർണമെന്റ്സ് ഒക്കെ അവർ ഉപയോഗിച്ചിരുന്നത്. ഇത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ്, ഒരു അൺഈവൻ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നമുക്ക് വേണമെങ്കിൽ പറയാം. അധികം നമ്മൾ ഇന്ന് കാണപ്പെടാത്ത ഒരു ഓർണമെന്റ് കൂടിയാണ് ഇത്. അടുത്തതാണ് കിങ്ങിണി മാല. കേൾക്കുമ്പോൾ തന്നെ ഒരു രസമുണ്ട് അല്ലേ. ഈ ഒരു നെക്വയറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സെൻട്രലായിട്ട് ഒരു ബെൽ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. അതുകൊണ്ടാണ് ഇതിന് കിങ്ങിണി മാല എന്ന് പേര് വന്നത്. ഇത് ആദ്യമൊക്കെ കുട്ടികൾക്ക് അരഞ്ഞാണമായിട്ടായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് നെക്ലേസിലേക്ക് രൂപാന്തരപ്പെടുകയായിരുന്നു. പിന്നെ അത് വലിയ ആളുകളുടെ ബെൽറ്റ് പോലെ, അരപ്പട്ട പോലെയും പിന്നെ പാദസരമായിട്ടും ചോക്കറായിട്ടൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഒറിജിനൽ ഡിസൈൻസ് എന്ന് പറയുന്നത് ഇതേപോലെ മുത്തുപോലെയുള്ള ഡിസൈനും സെൻട്രലിൽ ആ ബെല്ലും വരുന്നതാണ്. കാലക്രമേണ പിന്നെ ബെല്ല് ഒഴിവാക്കിയിട്ടും ആളുകൾ ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തതാണ് മൂന്നിഴമണി മാല. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് പക്ഷേ ഈ ഒരു മാല കാണുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത് ഫേമസ് ആവാത്തത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ശരിക്കും ഇതൊരു താലിമാലയാണ്, അതുകൊണ്ടായിരിക്കാം അത് ഫേമസ് ആവാന്നിരുന്നത്. കേരളത്തിലെ നമ്പൂതിരി സ്ത്രീകൾ, വിവാഹിതരായ നമ്പൂതിരി സ്ത്രീകളായിരുന്നു ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിങ്ങനെ മൂന്ന് ലെയറായിട്ടാണ് വരിക. അതിൽ ഏറ്റവും വലിയ ലെയറിൻ്റെ മുകളിൽ ഒരു ബോഡി ലീഫിൻ്റെ ഷേപ്പുള്ളൊരു പെൻഡൻ്റ് ഉണ്ടാവും. അതിൻ്റെ മുകളിൽ കോമൺ ആയിട്ട് റൂബി സ്റ്റോണാണ് കാണപ്പെടുന്നത്. പിന്നെ അത് രൂപാന്തരപ്പെട്ട് പല സ്റ്റോൺസും യൂസ് ചെയ്തിട്ടുണ്ടാവും. എന്തായാലും പിങ്ക് കളറുള്ള റൂബി സ്റ്റോൺസ് ആണ് ഇതിൻ്റെ ട്രഡീഷണൽ വെർഷനിൽ വരുന്നത്. നല്ലൊരു ഭംഗിയുള്ള ഒരു ഓർണമെന്റ് ആണിത്. അടുത്തതാണ് കുമ്പിൾ മാല. ഇത് നമ്മൾ അധികം കേട്ടിട്ടില്ലാത്തൊരായിട്ടാണ് അല്ലേ. അപ്പൊ ഈ കുമ്പിൾ മാല നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുമ്പിളിന്റെ ഷേപ്പിൽ, നമ്മൾ ഇല കുത്തി കുമ്പിളാക്കില്ലേ, അതിന്റെ ഷേപ്പിലുള്ള ചാംസ് വെച്ചിട്ടാണ് ഈ ഒരു ഓർണമെന്റ് വരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നത്. നേരത്തെ നമ്മൾ അവിൽമാല, ഗോതമ്പ് മണിമാല എന്നൊക്കെ പറഞ്ഞ പോലെ, പുലിനകമാല അങ്ങനെയൊക്കെ പറഞ്ഞ പോലെ നാച്ചുറലി ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ഐറ്റം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ട്രഡീഷണൽ ഓർണമെന്റ് ആണ് ഈ കുമ്പിൾ മാല. ലാസ്റ്റ് വണ്ണാണ് താലിക്കൂട്ടം അല്ലെങ്കിൽ ചെറുതാലി. ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ ബേസിക് ആയിട്ടുള്ള താലി പെൻഡന്റിന്റെ കുറെ പെൻഡൻസ് ഒരുമിച്ച് കൂട്ടിയിട്ടുള്ള ഒരു നെക്ലേസ് ആയിട്ട് നമുക്കിതിനെ പറയാം. അതുകൊണ്ടാണ് ഇതിന് താലിക്കൂട്ടം എന്ന് പേര് വന്നത്. കേരളത്തിലെ നമ്പൂതിരി സ്ത്രീകളായിരുന്നു ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അന്തർജനങ്ങൾ അന്ന് ഈ ചെറുതാലി ഉപയോഗിച്ചിരുന്നത് വലിയ ഫെസ്റ്റിവൽസിനും ഫംഗ്ഷൻസിനൊക്കെ സ്പെഷ്യലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഓർണമെന്റ് ആയിരുന്നു ഇത്. നല്ല ഭംഗിയുള്ള ഒരു ഓർണമെന്റ് ആണ് വരുന്നത്. അപ്പൊ കേരളത്തിലെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓർണമെന്റ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്ത ഏതെങ്കിലും നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മെൻഷൻ ചെയ്യണം. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. വീണ്ടും ഇതേപോലെ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ ഇനാബിൾ ചെയ്യുക. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.